ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജസ് മലയാളം. ഇനി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിൽ എങ്ങനെ വൈറ്റ് വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ക്യൂൺ സി സെവൻ ആണ് കളിക്കുന്നത്. അദ്ദേഹം വിചാരിച്ച പോലെ തന്നെ ക്യൂൺ സി സെവൻ ആണ് ഇവിടെ ചെക്ക്. ക്യൂൺ സി സെവന് കിങ് എ എയ്റ്റ്. കിങ് എ എയ്റ്റിന് ഇവിടെ വൈറ്റ് നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് വൈറ്റിൻ്റെ നൈറ്റ് അവിടെ നിന്ന് നീക്കം ചെയ്താൽ ബ്ലാക്കിൻ്റെ ക്യൂന് കൊണ്ട് വൈറ്റിൻ്റെ കിങ്ങിൻ്റെ ചെക്ക് വെച്ചുകൊണ്ട് ഡ്രോ നേടുന്നതാണ് ബ്ലാക്ക്. അതുകൊണ്ട് എന്തായാലും ഇവിടെ ക്യൂൺ എ ഫൈവ് ആണ് ഇവിടെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത്. ക്യൂൺ എ ഫൈവിന് ഇവിടെ കിങ് ബി സെവൻ ആണ് കളിക്കുന്നത്. നേരെ മറിച്ച് കിങ് ബി എയ്റ്റ് ആണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാൻ പോകുന്നത് പോലെ തന്നെ കിങ് ബി സിക്സ് ചെക്ക്. കിങ് ബി സിക്സിന് കിങ് സി എയ്റ്റ് സി സിക്സ് ആണ് കളിക്കുന്നതെങ്കിൽ ക്യൂൺ സി സെവൻ ചെക്ക് മേറ്റ്. നേരെ മറിച്ച് അതിൻ്റെ പകരം കിങ് എ എയ്റ്റ് ആണ് കളിക്കുന്നതെങ്കിലും ഇവിടെ ആ ഒരു ഫോർക്കോടു കൂടി അവിടെ ക്യൂൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും ഇവിടെ എന്തായാലും കിങ്ങിന് ബി എയ്റ്റിലോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ കിങ് ബി സെവന് നൈറ്റ് സി ഫൈവ്. നൈറ്റ് സി ഫൈവിന് ഇവിടെയും ബ്ലാക്കിന് മൂന്നാല് രീതിയിൽ പോകാൻ സാധിക്കും. ഇവിടെ ആദ്യം നമുക്ക് കിങ് ബി എയ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കൊന്ന് നോക്കാം. കിങ് ബി എയ്റ്റാണ് പോകുന്നതെങ്കിൽ കിങ് ബി സിക്സ് ചെക്ക്. കിങ് ബി സിക്സിന് നൈറ്റ് സി എയ്റ്റ്, അല്ല സോറി, കിങ് സി എയ്റ്റിന് ക്യൂൺ ബി സെവൻ ചെക്ക്. ക്യൂൺ ബി സെവന് കിങ് ഡി എയ്റ്റ്. കിങ് ഡി എയ്റ്റിന് ഇവിടെയാണ് ഒരു ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് കിങ് ഡി ടു. അതായത് ഒരു വെയ്റ്റിംഗ് മൂവാണ് കിങ് ഡി ടു. ഇതോടുകൂടി ബ്ലാക്കിന് എന്തായാലും ഡി സെവൻ സംരക്ഷിക്കാൻ വേണ്ടി ബ്ലാക്കിന് ആകെ കളിക്കാൻ പറ്റുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് ക്യൂൺ ഇ സെവൻ ആണ്. അതോടുകൂടി മാത്രമേ ബ്ലാക്കിന് ഇവിടെ ആ ഒരു ഡി സെവൻ സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്യൂൺ ഇ സെവൻ കളിക്കുന്നു. ആ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ക്യൂൺ ഇ സെവന് ക്യൂൺ ബി എയ്റ്റ് ചെക്ക് മേറ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.